Hello, welcome to Sense of School of Life Sciences. Today we shall talk about Bombay blood group. See, Bombay blood group was discovered in 1952 in Bombay by Dr. Y.M. Bombay, a railway worker. ഞാൻ കൂടുതൽ എൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. You know that there are four types of blood groups in humans, namely group A, B, A, B, and O. For A blood group person, the RBC reserve and A antigen on the antibody plasma, and B antibody, the beta antibody. B blood group person, the RBC reserve is B antigen on the antibody plasma, and A. എ ബി ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സണ് എ ബി ആന്റിജൻ ആന്റിബോഡി ഒന്നുമില്ല, ഒ ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സണ് ആന്റിജൻ ഒന്നുമില്ല, ആന്റിബോഡി രണ്ടുമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഫ്രം വെയർ ഡസ് ദിസ് ആന്റിജൻസ് ഓൺ ദ സർഫേസ് ഓഫ് ആർ ബി സി കമ്മിങ് ഫ്രം? ഇറ്റ് ഈസ് ഫ്രം എ പ്രിക്കർസർ കോൾഡ് ആന്റിജൻ എച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ വെയർ ഡസ് ദിസ് ആന്റിജൻ ഓൺ ദ സർഫേസ് ഓഫ് ആർ ബി സി കമ്മിങ് ഫ്രം? ദീസ് ആന്റിജൻസ് ആർ കമ്മിങ് ഫ്രം എ പ്രിക്കർസർ കോൾഡ് ആന്റിജൻ എച്ച്. അതായത് ആന്റിജൻ എച്ചിൽ നിന്നാണ് എ ആന്റിജനും ബി ആന്റിജനും എല്ലാം ഉണ്ടാകുന്നത്. ആന്റിജൻ എച്ച് ഈസ് പ്രസന്റ് ഓൺ സർഫേസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് എ, ബി, എ ബി ആൻഡ് ഒ. അതായത് എ ബ്ലഡ് ഗ്രൂപ്പിൽ ആർ ബി സിയിൽ എന്തുണ്ട്? എ ആന്റിജൻ. അപ്പൊ അതിന് പുറമെ എച്ച് ആന്റിജൻ കാണാം. അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സണ് ആർ ബി സിയിൽ ബി ആന്റിജൻ ഉണ്ട്, അതിനോടൊപ്പം എച്ച് ആന്റിജൻ ഉണ്ട്, അതുപോലെ എ ബി. മനസ്സിലായോ? അപ്പോ ആന്റിജൻ എച്ചിൽ നിന്നുമാണ് ഈ ആന്റിജൻസ്, ഈ ആന്റിജൻ ബിയും എ ബി ഒക്കെ ഉണ്ടാകുന്നത്. In people with the O blood group, H antigen remains unmodified and hence O blood group has the highest concentration of H antigen. മനസ്സിലാക്കുക, O blood group പേഴ്സൻ്റെ ആർ ബി സിയിലെ എയും ബിയും ആന്റിജൻ ഇല്ലെങ്കിലും എച്ച് ആന്റിജൻ ഉണ്ട്, പക്ഷെ അത് മോഡിഫൈ ചെയ്യുന്നില്ല, ബിക്കോസ് എ ആന്റിജനും ബി ആന്റിജനും ഇല്ല. ബിക്കോസ് ആന്റിജൻ എച്ച് ഇസ് ദ പ്രിക്കർസർ ഫോർ ഓൾ ദീസ് ബ്ലഡ് ഗ്രൂപ്പ്. പ്രധാനപ്പെട്ട കാര്യമാണ്. ബട്ട് ദേർ ആർ പീപ്പിൾ ഹു ഡസ് നോട്ട് ഹാവ് എച്ച് ആന്റിജൻ. സച്ച് പീപ്പിൾ വിത്തൗട്ട് എച്ച് ആന്റിജൻ ആർ കോൾഡ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ അവർക്ക് ക്യാപിറ്റൽ എച്ച് ആന്റിജൻ കാണത്തില്ല, മ്യൂട്ടന്റ് ഫോമാണ്, സ്മോളസ്റ്റ് സ്മോളസ്റ്റ് ആണ്. അപ്പൊ ആരാണ് ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ എച്ച് ആന്റിജൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ? അപ്പോ such people without H antigen are called Bombay blood group. ഇത് വളരെ റെയറാണ്. അതായത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് വെരി റെയർ ബ്ലഡ് ഗ്രൂപ്പ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എബൌട്ട് 0.0004% എബൌട്ട്, അതായത് എബൌട്ട് 4 million ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. എന്നാലും ദ ഒക്കറൻസ് ഇൻ ബോംബെ ഈസ് ആസ് മച്ച് ആസ് 1 in 10,000 people. ഇതെറിഞ്ഞാൻ റയറാന്ന് പറഞ്ഞു, പക്ഷേ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനേക്കാൾ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്താ ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ്. അത് ചിലപ്പോൾ എക്സാമിനെ ചോദിക്കാൻ എൻ്റെ ചോയ്സ് ആയിട്ടൊക്കെ ഇത് മറ്റൊരു വീഡിയോയിൽ പറയാൻ നോക്കാം. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സൺ വിൽ ഹാവ് ആന്റി എ, ആന്റി ബി ആൻഡ് ആന്റി എച്ച് ആന്റിബോഡി ഇൻ ദെയർ ബ്ലഡ്, സോ ദേ ക്യാൻ റിസീവ് ബ്ലഡ് only from the same blood group. But can donate blood to A, B, A, B and O blood group. അപ്പൊ ഇവിടെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് വേണമെങ്കിൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ആന്റിബോഡി ഉള്ളത് ഒരു പ്രശ്നമാണ് അല്ലേ? അപ്പൊ ഇതിലെ ആന്റിബോഡി എന്തെല്ലാം? എ ആന്റി എ ഉണ്ട്, ആന്റി ബി ഉണ്ട്, ആന്റി എച്ച് ആന്റിബോഡി ഉണ്ട്. അപ്പൊ അവർക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക്
ആ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആൻറ്റിബോഡീസ് ഉണ്ട്, അപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ആൻറ്റിബോഡി ഉള്ളത് പ്രശ്നമല്ലേ. ഫോർ എക്സാമ്പിൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആയത് എന്തുകൊണ്ടാണ്? അതിൽ ആൻറ്റിബോഡി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ദെൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്? നോട്ട് കറക്റ്റ്. വൺ പേഴ്സൺ വിത്ത് ദിസ് ബ്ലഡ് ഗ്രൂപ്പ് മേ റിസീവ് ബ്ലഡ് ഓൺലി ഫ്രം എ പേഴ്സൺ വിത്ത് ഒ ബ്ലഡ് ഗ്രൂപ്പ്. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഡോക്ടർ വൈ എം എന്റെ. ഇറ്റ് ഇസ് ഡിഫിഷ്യന്റ് ഇൻ എക്സ്പ്രഷൻ ഓഫ് എച്ച് ആന്റിജൻ. ഇറ്റ് ഹസ് നൈദർ എ നോർ ബി ആന്റിജൻ. എ വൺ ആൻഡ് ടു കറക്റ്റ്, ത്രീ ആൻഡ് ഫോർ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ കറക്റ്റ്. 3 and 4 correct, 1 and 3 incorrect, only 1 is incorrect, all statements are correct. Persons with this blood group may receive blood only from a person with the O blood group. Is it correct? No. Why? They can receive the same blood group from Bombay blood group person. It was first discovered by വയ്യം തൻ്റെ. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇറ്റ് ഈസ് ഡിഫിഷ്യൻ്റ് ഇൻ എക്സ്പ്രഷൻ ഓഫ് എച്ച് ആൻറ്റിജൻ. യെസ്, ഇറ്റ്സ് കറക്റ്റ്. ഇറ്റ് ഹാസ് നൈദർ എ നോർ ബി ആൻറ്റിജൻ. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? സി ഉള്ളി, അതായത് സി ഉള്ളി ഓൺ ഇസ് ഇൻകറക്റ്റ്. അതാണ് സി. അപ്പോൾ ആൻസർ സി ആണ്. ഓക്കെ, താങ്ക് യു.